കോഴിക്കോടേക്കാണ് നേരെ പോകുന്നത് കോഴിക്കോട് മലയോര മേഖലയിൽ മഴക്കെടുതി രൂക്ഷമാണ് മാവൂരിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ചാലിയാർ തീരമായ മാവൂരിൽ നിന്നാണ് സന്ദീപ് തോമസ് ചെയ്യുന്നത് സന്ദീപ് മലയോര മേഖലയിലെ ദുരിതം പറഞ്ഞു കോഴിക്കോട് ജില്ലയുടെ പൊതുസ്ഥിതി എന്താണ് വേഗം മഴ ഇടവിട്ടാണ് ഇപ്പോൾ കുട ചൂടിയില്ലെങ്കിൽ പോലും പ്രശ്നമില്ലാത്ത രീതിയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു പക്ഷേ ഉടൻ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഏതായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മാവൂർ പഞ്ചായത്തിലാണ് ഈ ഭാഗത്ത് ജലനിരപ്പ് ഉയരുകയാണ് അത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും കാരണം ഇന്നലെ വൈകിട്ട് ഇതേ സ്ഥലത്ത് ഇതേ റോഡിലായിരുന്നു നമ്മൾ സ്പോട്ട് റിപ്പോർട്ടർ അവതരിപ്പിക്കാൻ എത്തിയത് അപ്പോൾ നമുക്ക് ഇവിടെ നടന്നു പോകാനുള്ള സാഹചര്യമുണ്ട് മാത്രമല്ല ഇത്രത്തോളം വെള്ളക്കെട്ട് ഈ ഭാഗത്ത് ഇല്ലായിരുന്നു എന്നതിന് നമുക്ക് തന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റും പക്ഷേ ഇന്ന് റോഡ് ഏറെക്കുറെ പൂർണ്ണമായിട്ട് പല ഭാഗത്തും വെള്ളം കാര്യമായി തന്നെ കയറിയിട്ടുണ്ട് നേരത്തെ ഊർക്കടവ് റെഗുലേറ്റർക്ക് ബ്രിഡ്ജിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഷട്ടറുകൾ തുറന്നു വിട്ടിട്ടുണ്ട് ഇവിടെ ഈ രീതിയിൽ വെള്ളം കയറാൻ ഉയരാൻ കാരണം ഏറ്റവും പ്രധാനം ചാലിയാറിലെ ജലനിരപ്പ് ഉയരുന്നതാണ് ഈ പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ വെള്ളം മാത്രമല്ല ഇത് അത് നിലമ്പൂർ കാടുകളിലെ വയനാട്ടിലൊക്കെ പെയ്യുന്ന മഴയുടെ വെള്ളം ഒഴുകി എത്തുന്നത് ചാലിയാറിലേക്കാണ് അതിൻ്റെ ഭാഗമായി ചാലിയാറിൽ ജലനിരപ്പ് ഉയരുന്നു ഒപ്പം തന്നെ ചെറുപുഴയിലും ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുന്നുണ്ട് നാട്ടുകാരുണ്ട് എന്താണ് ഇപ്പോൾ സ്ഥിതി മഴ കുറയുന്നുണ്ട് പക്ഷേ വെള്ളം കുറയുന്നില്ല ആളുകൾ ഇവിടെ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഈ ഷട്ടർ തുറന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഏതായാലും ഈ ഭാഗത്ത് ദുരിതാശ്വാസ ക്യാമ്പ് കച്ചേരിക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ മാവൂർ പഞ്ചായത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലും തുറന്നിട്ടുണ്ട് പി ജി ആളുകൾ ഏതാനും കുടുംബങ്ങളെ സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റിയപ്പോൾ മറ്റ് ഒട്ടേറെ ആളുകൾ ബന്ധുവീടുകളിലേക്ക് മറ്റുമാണ് നീങ്ങിയിട്ടുള്ളത് പി ജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാവൂർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാലിയാറിൻ്റെ കൈവഴി അത് ചെറുപഴയാണെങ്കിലും ഇരുവഞ്ഞിപ്പുഴയാണെങ്കിലും അതുപോലെ തന്നെ നഗരത്തോട് ചേർന്നുള്ള മറ്റ് വിവിധ പുഴകളിലൊക്കെ തന്നെ വെള്ളം ഇനിയും താഴ്ന്നിട്ടില്ല എന്നുള്ളതാണ് പ്രതിസന്ധി അതുകൊണ്ട് തന്നെ ഇപ്പോഴും വലിയ ജാഗ്രത തുടരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ അതുപോലെ തന്നെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ആളുകൾ അവരവരുടെ സുരക്ഷിതത്വം നോക്കി ബന്ധുവീടുകളിലേക്ക് മറ്റും മാറുന്നതാണ് കോഴിക്കോട്ടെ കാഴ്ച